അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റാർ ഫ്രൂട്ടിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അവേറോ കാരംബോള എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ഒരു 3 മീറ്ററോളം ഉയരത്തിൽ വളരുന്ന ചെറുമരത്തിലെ പഴമാണ് സ്റ്റാർ ഫ്രൂട്ട്. ഇത് തോടംപുളി, ആരംപുളി, കാഞ്ചംപുളി, നക്ഷത്രപ്പുളി, ചതുരപ്പുളി, ആനയിലുമ്പൻ പുളി, ആന ഇരുമ്പി, വൈരപ്പുളി, ആനപ്പുളി ഇഞ്ചി, മധുരപ്പുളി ഇഞ്ചി, കാരബോള എന്നൊക്കെ കേരളത്തിൽ അറിയപ്പെടുന്ന ഒന്നാണ്. ഓക്സാലിഡേസി സസ്യകുടുംബത്തിൽ ഉൾപ്പെടുന്ന ഈ മരം ഇന്ത്യ, ചൈന, ബർമ്മ എന്നിവിടങ്ങളിൽ കൊമേഴ്ഷ്യലായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം പഴുപ്പായിട്ടുണ്ട്, ഒരു മഞ്ഞ കളറിലേക്ക് എത്തിയിട്ടുണ്ട്, ഒരു സ്ലൈറ്റ് ഗ്രീനും ഉണ്ട്. ഇതല്ല ആക്ച്വലി, നല്ല മഞ്ഞ കളർ വരും, നല്ല ഗോൾഡൻ മഞ്ഞ കളർ വരും, അതാണ് നന്നായിട്ട് പഴുത്തത്. അത് ഓരോ വീട്ടിൽ പറിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ആക്ച്വൽ നേറ്റീവ് ശ്രീലങ്കയോ ഇന്തോനേഷ്യോ ആണെന്നാണ് അറിയപ്പെടുന്നത്, പക്ഷേ അതിന് പ്രൂഫൊന്നുമില്ല കേട്ടോ. ഇത് പിന്നെ കറികളിൽ മറ്റു കുറച്ച് പുളിയൊക്കെ കൂട്ടാനായിട്ട്, പിന്നെ ജ്യൂസ്, സർബത്ത്, ജാം, ജെല്ലി, ചട്നി, വൈൻ എന്നിവയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഒരു സ്പെഷ്യാലിറ്റി ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ സത്ത് ഉപയോഗിച്ചിട്ട് വസ്ത്രങ്ങളുടെ കറകളും നീക്കം ചെയ്യാൻ പറ്റും. ഈ കറകൾ നീക്കം ചെയ്യാൻ പറ്റുമെന്നുള്ളത് നെറ്റിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷനാണ്. ഇതിന് പുളിയിഞ്ചിയോട് നല്ല സാമ്യമുണ്ട്, പക്ഷേ ഇതിൻ്റെ കായകൾ കുറച്ച് കൂടി വലുതാണ്. സാധാരണ ഇത് പഴുത്താൽ നല്ല ഒരു ഗോൾഡൻ കളറായിരിക്കും. നല്ല പച്ചനിറത്തിലുള്ള ചെറിയ കായകൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി കൂടി ഉണ്ട്. അതിൻ്റെ കായകൾ പഴുത്താലും നല്ല പച്ചനിറത്തിൽ തന്നെ ഇരിക്കും. വർഷത്തിലൊരു 8 മന്ത്സ് ഇതിൻ്റെ അകത്ത് ഫ്രൂട്ട്സ് ഉണ്ടാകും. പിന്നെ ഇനി നമുക്ക് ഈ ഫ്രൂട്ട്സിൻ്റെ ഗുണങ്ങളെപ്പറ്റി ഒന്ന് നോക്കാം. അപ്പോൾ ഈ ഫ്രൂട്ട് BP നിയന്ത്രിക്കാനും കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും വണ്ണം കുറയ്ക്കാനും ചർമ്മത്തിനും മുടിക്കും ഉള്ള ആരോഗ്യത്തിനും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് പ്രമേഹ രോഗികൾക്ക്, അതായത് ഷുഗറുള്ള രോഗികൾക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാണ് സ്റ്റാർ ഫ്രൂട്ട്. അപ്പോൾ ഇതിൻ്റെ BP നിയന്ത്രിക്കാൻ ഗുണകരമായിട്ടുള്ള ഘടകങ്ങൾ പൊട്ടാഷ്യവും ഫൈബറും ആണ്. പിന്നെ വൈറ്റമിൻ B&C ചർമ്മത്തിൻ്റെ മുടിയുടെയൊക്കെ ഓവറോൾ ഹെൽത്തിനും പിന്നെ മുടി വളരാനും ഒക്കെ ബെനിഫിഷ്യലാണെന്നാണ് പറയുന്നത്. പക്ഷേ എന്തൊക്കെയാണെങ്കിലും മരുന്നുകൾക്ക് ഇതൊരു പകരക്കാരനാകുന്നില്ല കേട്ടോ. ഇത് മുറിച്ച് കഴിഞ്ഞപ്പോൾ ഒരു 5 പോയിന്റഡ് സ്റ്റാർസ് പോലെ തന്നെ ഇരിക്കും. ശരിക്കും ഇതിൻ്റെ പേര് പോലെ തന്നെ ഇത് സ്റ്റാർ മോഡലിലുള്ളൊരു ഫ്രൂട്ടാണ്. പിന്നെ ഇത് നല്ല ഭംഗിയാണ്, ഇത് സാലഡിലിട്ടാലൊക്കെ നല്ല രസമായിരിക്കും, ഡെക്കറേഷനൊക്കെ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതിനുള്ളത് ചെറിയ ചെറിയ കായകളാണ്. അപ്പോൾ ഇത് സെൻട്രൽ പൊസിഷനിലാണ് ആ കായകളുള്ളത്. നിങ്ങൾക്ക് അതിൻ്റെ സെൻട്രൽ പൊസിഷനിലേക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കായകൾ കാണാം. പിന്നെ ഇതൊരു നല്ല ജ്യൂസി ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ്. വാട്ടർ കണ്ടൻറ്റ് നല്ല ഹൈ ആണ് ഇതിൻ്റെ അകത്ത്. പിന്നെ നല്ല ക്രഞ്ചി ആയിരിക്കും, നല്ല ഫൈബ്രസാണ്, കണ്ടാൽ തന്നെ അറിയാം നല്ല ഫൈബ്രസും ക്രഞ്ചിയാണ് ആ ഫ്രൂട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു മഞ്ഞ, നല്ല മഞ്ഞ കഴിക്കുന്ന ഫ്രൂട്ടിന് ഒട്ടും തന്നെ പുളി എനിക്ക് തോന്നുന്നില്ല. മറ്റേ ഒരു ചെറിയൊരു ഗ്രീൻ കളറുള്ള സ്റ്റാർ ഫ്രൂട്ടിന് അതിനും പുളി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല കുറവാണ്. പൊതുവേ ഒരു മധുര ഫീലാണ് നമുക്ക് കിട്ടുന്നത്, പക്ഷേ ചെറിയൊരു സിട്രസ് ഇതുണ്ട്, ടേസ്റ്റ് ഉണ്ട് ഇതിന്. കേരളത്തിൽ വളരെ ഈസി ആയിട്ട് വളരുന്ന ഒരു ചെടിയാണിത്. അതും 8 മാസത്തോളം ഇതിൽ ഫ്രൂട്ട്സും ഉണ്ടാകും. ഫ്രൂട്ട്സ് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒരെണ്ണം കിട്ടിയാൽ നടുക, സ്ഥലമുള്ളതനുസരിച്ചിട്ട്. ആൻഡ് ഹാവ് എ ഹെൽത്തി ലൈഫ്. ബൈ ബൈ.